നമസ്കാരം. യു പി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുൻ എംപിയും ഗുണ്ടാ നേതാവുമായ ആദിഖ് അഹമ്മദിന്റെ മകൻ അസദ് അഹമ്മദ്, അഭിഭാഷകൻ ഉമേഷ് പാലിന്റെ കൊലപാതക കേസിലെ പിടികിട്ടാ പുള്ളി, അസദിനെയും ഗുലാം എന്ന കൂട്ടാളിയെയും ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ജാൻസിയിൽ വെച്ചാണ് ഏറ്റുമുട്ടലിൽ വധിച്ചത്. ഡെപ്യൂട്ടി എസ് പിമാരായ നവീന്ദു, വിമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇസ്റ്റീവ് സംഘമാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും തലയ്ക്ക് യു പി പോലീസ് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2005 ഉമേഷ് പാൽ എന്ന അഭിഭാഷകനെ അസദ് വെടിവെച്ച് കൊന്നത്. കൊലപാതക സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. 2005 ബി എസ് പി എം എൽ എ രാജു പോളിന്റെ കൊലപാതക കേസിലെ സാക്ഷിയായിരുന്നു ഉമേഷ് പാൽ. ഫെബ്രുവരിയിൽ പട്ടാപ്പകൽ പ്രയാഗ്രാജിലെ വീടിന് പുറത്ത് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇയാളുടെ സുരക്ഷാ ജീവനക്കാരനെയും അന്ന് വകവരുത്തി. ഈ സംഭവത്തോടെ യു പിയിലെ ക്രമസമാധാന നില അപകടത്തിലായെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഉമേഷ് പാലിനെ കൊലപ്പെടുത്തിയ ശേഷം അസദ് അഹമ്മദ് ലക്നൌവിലേക്ക് കടന്നു. പിന്നീട് കാൺപൂരിലും മീററ്റിലും ഡൽഹിയിലുമായി ഒളിച്ചു കഴിഞ്ഞു. മധ്യപ്രദേശിലേക്ക് കടക്കാൻ തീരുമാനിച്ച ഇയാൾ ജാൻസിയിൽ നിന്ന് സംസ്ഥാന അതിർത്തിയിലേക്ക് പോകും വഴിയാണ് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഇയാൾ വേഷം മാറിയാണ് നടന്നിരുന്നതെന്ന് പോലീസ് പറയുന്നു. ആദിഖ് അഹമ്മദിന്റെ ക്രിമിനൽ സംഘത്തിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരമാണ് പോലീസിന് പിടിവളിയായത്. ഉമേഷ് പാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് യു പി പോലീസ് സംഘം ആദിഖ് അഹമ്മദിനെ ഗുജറാത്തിലെ സബർമതി ജയിലിൽ നിന്ന് പ്രയാഗ്രാജിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ ഇന്ന് കൊണ്ടുവന്നിരുന്നു. അതിനിടെയാണ് മകനെ പോലീസ് കൊലപ്പെടുത്തിയത്. മരിച്ചവരിൽ നിന്ന് അത്യാധുനിക വിദേശ നിർമ്മിത ആയുധങ്ങൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. താനും കുടുംബാംഗങ്ങളും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ആദിഖ് അഹമ്മദ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശിച്ചത്. ഗുജറാത്തിലെ സബർമതി ജയിലിൽ നിന്ന് തന്നെ യു പിയിലെ ജയിലിലേക്ക് മാറ്റുന്നത് വധിക്കാനാണെന്നും അതിനാൽ ജയിൽ മാറ്റം തടയണമെന്നും തനിക്ക് സംരക്ഷണം നൽകണമെന്നുമായിരുന്നു ആദിഖിന്റെ ആവശ്യം. തന്റെ കുടുംബം നശിച്ചു, മാധ്യമങ്ങളുള്ളതിനാൽ താൻ സുരക്ഷിതനാണ്. ജയിലിൽ ജാമറുകൾ സ്ഥാപിച്ചതിനാൽ താൻ ആരെയും ഫോണിൽ വിളിച്ചിട്ടില്ല, ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി ജയിലിൽ കഴിയുകയാണെന്ന് 60-കാരനായ മുൻ ഉത്തർപ്രദേശ് എം എൽ എയും ലോക്സഭാ അംഗവുമായ ആദിഖ് അഹമ്മദ് ഇന്നലെ പറഞ്ഞിരുന്നു. ഉമേഷ് പാലിന്റെ ഭാര്യ ജയ്പാൽ നൽകിയ പരാതിയിൽ ആദിഖ് അഹമ്മദ് അടക്കം 16 പേർക്കെതിരെ കേസെടുത്തിരുന്നു. 2006 ഉമേഷ് പാലിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മാർച്ച് 28 അഹമ്മദിനെയും മറ്റ് 2 പേരെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഉമേഷ് പാലിന്റെ കൊലപാതകത്തോടെയാണ് ആദിഖ് അഹമ്മദിന്റെ കഷ്ടകാലം തുടങ്ങിയത്. ഇയാൾക്കെതിരെ ഇപ്പോൾ 100-ൽ ക്രിമിനൽ കേസുകളുണ്ട്. ഏറ്റുമുട്ടലിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അസദിനെ ജീവനോടെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് യു പി എസ് ടി എഫ് പറഞ്ഞു. അസദിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കുകളും പിടികൂടി. അതേസമയം നീതി ലഭിച്ചെന്ന് കൊല്ലപ്പെട്ട സാക്ഷി ഉമേഷ് പാലിന്റെ കുടുംബം പറഞ്ഞു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നന്ദിയെന്നും ഉമേഷ് പാലിന്റെ കുടുംബം പറഞ്ഞു. എന്നാൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വഴിതിരിക്കാനുള്ള വ്യാജ ഏറ്റുമുട്ടലാണ് പ്രതികളുടെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രതികരിച്ചു. ബി ജെ പി കോടതികളിൽ വിശ്വസിക്കുന്നില്ല. ഏറ്റുമുട്ടലിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അധികാരത്തിന് തെറ്റും ശരിയും തീരുമാനിക്കാൻ അവകാശമില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. സംഭവത്തിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം അസദ് അഹമ്മദിനെ ഏറ്റുമുട്ടലിൽ വധിച്ചതിൽ സംസ്ഥാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ അഭിനന്ദിച്ച് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ രംഗത്തെത്തി. കുറ്റവാളികൾക്കുള്ള വ്യക്തമായ സന്ദേശമാണ് സംഭവമെന്ന് കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു. യു പി എസ് ടി എഫ് സംഘത്തെ അഭിനന്ദിക്കുകയാണ്. ആസാദും അദ്ദേഹത്തിന്റെ സഹായി ഗുലാമും പോലീസിനെതിരെ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ച് വെടിയുതിർത്തപ്പോഴാണ് അസാദ് കൊല്ലപ്പെട്ടത്. ഇത് പുതിയ ഇന്ത്യയാണെന്ന് കുറ്റവാളികൾക്കുള്ള സന്ദേശമാണ്. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി സർക്കാരാണ്. കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകുന്ന സമാജ്വാദി പാർട്ടി സർക്കാരല്ല. അഭിഭാഷകൻ ഉമേഷ് പാലിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്റെയും കൊലയാളികളുടെ വിധി ഇതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.